ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഹിസ്റ്റോറിയോഗ്രഫിയിൽ നിന്നും നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയാണ്. ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ ഇംപീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്താണെന്ന് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി ഇൻ ഇന്ത്യ came as a reaction against the distortion and denigration of the Indian past by the colonialist historians. Colonialist historians Indian charitrathe allengil indiyude kazhinjakala charitrathe valachudichum adu pole thanne abagirthippeduthiyum avarude charithrangalilude ചിത്രീകരിച്ചതിനെതിരെ ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി നിലവിൽ വരുന്നത്. ദ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഷാർപ്ലി റിയാക്റ്റഡ് ടു ദി കൊളോണിയൽ അപ്രോച്ച്. ദ റിജക്റ്റഡ് ദ കൊളോണിയൽ സ്റ്റൈൽ ആൻഡ് പ്രസന്റഡ് ദ ഹിസ്റ്ററി ഓഫ് പ്രീ കൊളോണിയൽ ഇന്ത്യ ആസ് ഗ്ലോറിയസ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കൊളോണിയൽ ചരിത്രകാരന്മാരുടെ ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിനുള്ള മറുപടിയായിരുന്നു ദേശീയവാദി ചരിത്രരചന അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് കൊളോണിയൽ ചരിത്രരചനയെ നിരാകരിക്കുകയും ഇന്ത്യയുടെ പൗരാണിക സംസ്കാരത്തെ ന്യായീകരിക്കുകയും ചെയ്തു. അവർ പ്രീ കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്രം, അതായത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ വരുന്നതിനു മുൻപുള്ള കോളനി ഭരണം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപുള്ള ഇന്ത്യൻ ചരിത്രത്തെ വളരെ ഗ്ലോറിയസ് ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തത്. ഹിസ്റ്ററി വാസ് യൂസ്ഡ് ടു ഇൻവോക്ക് നാഷണാലിസം എഗൻസ്റ്റ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ റൂളിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിനെതിരെ ഒരു ദേശീയത വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ചരിത്രത്തെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഉപയോഗിക്കുകയുണ്ടായി. ദിസ് കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് വാസ് നോൺ ആസ് നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി. ഇത്തരത്തിലുള്ള ദേശീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കോളനി ഭരണത്തെ എതിർത്തുകൊണ്ടും ഉണ്ടായ ഒരു പർട്ടിക്കുലർ kind of historical writing developed in India was known as nationalist historiography. The immediate reaction came from freedom fighters themselves. Appo colonialist historiography ke against aayittulla oru immediate aayittulla oru pradhikaranam vannathu theerchayayittum swatantra samara senanigalil ninnu thanneyanu. The economic critique of British imperialism was presented by Dadabhai Navroji in his Poverty and Un-British Rule in India and R.C. Dutt in his Economic History of India. They put forward the drain theory, that is the draining of India's wealth as a result of British rule. അപ്പോൾ ദേശീയതയും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടും വളർന്നു വന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി ഇന്ത്യക്കാർ എസ്പെഷ്യലി നാഷണാലിസ്റ്റുകൾ ബോധവാന്മാരാവുകയും അവർ അതിനെതിരെ സംസാരിക്കുവാനും പ്രതികരിക്കുവാനും ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ അത്തരത്തിൽ ഉണ്ടായ ഒരു പ്രതികരണത്തിൽ എടുത്തു പറയത്തക്ക ഒന്നെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി എഴുതിയ ഒരു എക്കണോമിക് ക്രിട്ടിക്, അത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള ഇന്ത്യൻ എക്കോണമിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ആ ഒരു രീതിക്കെതിരെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആർ സി ദത്ത് അദ്ദേഹത്തിന്റെ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിലും ഈ ഒരു സെയിം സബ്ജക്റ്റ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുകയും അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു ഡ്രെയിൻ തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുകയുണ്ടായി. ദാറ്റ് ഈസ് ഡ്രെയിനിങ് ഓഫ് ഇന്ത്യസ് വെൽത്ത് ആസ് എ റിസൾട്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ഡ്രെയിൻ തിയറിയിലൂടെ ഇന്ത്യൻ വെൽത്ത്, ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത് എന്ന് അവർ തുറന്നു കാണിക്കുകയും ചെയ്തു.
ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ടു തരം പൗരന്മാരാണെന്നുള്ള കൊളോണിയൽ ചരിത്രകാരന്മാരുടെ വ്യാഖ്യാനത്തെ നിശിതമായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയുണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഹിന്ദു ജനതയാകട്ടെ മുസ്ലിം ജനതയാവട്ടെ സഹോദരി സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചു വന്നിരുന്നതെന്നും ബ്രിട്ടീഷുകാരാണ് വിദേശ ഭരണം ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്നും വാദിച്ചു. അതുപോലെ തന്നെ ശാസ്ത്രീയമായ നേട്ടങ്ങളിൽ പോലും പുരാതന ഇന്ത്യ ഒരിക്കലും യൂറോപ്യന്മാരുടെ പിന്നിലായിരുന്നില്ല എന്ന് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് സമർത്ഥിക്കുകയുണ്ടായി. ഇന്ത്യയിൽ കാണപ്പെടുന്ന ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് യൂറോപ്പിലും മറ്റും ഉണ്ടായിരുന്ന തൊഴിൽ വിഭജനം തന്നെയാണ് എന്ന് അവർ സമർത്ഥിച്ചു. And they argued that the position of women in ancient India was very high and that they also have occupied an honorable position even in the later times. അതുപോലെ തന്നെ പുരാതന ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഒരു നല്ല സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു എന്നും പിന്നീടും തുടർന്നും അവർ ഈ ഒരു ഓണറബിൾ ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ സ്ത്രീകൾ നിലനിർത്തുകയുണ്ടായി എന്നും നമ്മുടെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറയുകയുണ്ടായി. ദി നാഷണാലിസ്റ്റ് റിയാക്റ്റഡ് അഗൈൻസ്റ്റ് ദ കൊളോണിയൽ ആർഗ്യുമെന്റ് ദാറ്റ് ഇന്ത്യ നെവർ ഹാഡ് എക്സ്പീരിയൻസ്ഡ് യൂണിറ്റി ഇൻ ദ പാസ്റ്റ് ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ദർ ഹാഡ് എ ഫണ്ടമെന്റൽ യൂണിറ്റി ഇൻ ദിസ് കൺട്രി ഫ്രം ദി എൻഷ്യന്റ് പീരീഡ് ഇറ്റ്സെൽഫ്. കൊളോണിയലിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഒരു ഭരണപരമായിട്ടുള്ള ഒരു യൂണിറ്റിയും മറ്റും പുരാതന കാലഘട്ടത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യൻ നാഷണാലിസ്റ്റുകൾ അതിനെഗൻസ്റ്റായിട്ട് അവർ റിയാക്ട് ചെയ്യുകയും അവരുടെ അഭിപ്രായത്തിൽ വളരെ പുരാതന കാലം മുതൽക്കേ ഇന്ത്യയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഏകത്വം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഇൻ ഓർഡർ ടു പ്രൂവ് ഇറ്റ് ഡോക്ടർ ആർ കെ മുഖർജി റോട്ട് ദ ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ തൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ ഡോക്ടർ ആർ കെ മുഖർജി ഇത് വളരെ വ്യക്തമായിട്ട് പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താണ് തെളിവുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നിരത്തുകയും അതിനെ സമർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹി അപ്ഹെൽഡ് ദി റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ യൂണിറ്റി as the fundamental tenets of ancient Indian civilization. അതുപോലെ തന്നെ നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യയിലെ ആര്യന്മാർ പുറത്തു നിന്നും വന്നവരാണെന്നുള്ള സിദ്ധാന്തം അല്ലെങ്കിൽ ആര്യൻ തിയറി അവര് സ്വീകരിച്ചില്ല. ആര്യന്മാരുടെ ഉത്ഭവം ഇന്ത്യയിൽ തന്നെ ആയിരുന്നു എന്ന് അവര് വിശ്വസിക്കുകയും ചെയ്തു. പാശ്ചാത്യ പണ്ഡിതന്മാരുടെ സംശയങ്ങൾ തീർക്കുന്നതിന് ആർ സി ദത്ത് സിവിലൈസേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് അർഹരാണെന്നും പൂർണ്ണമായും അർഹരാണെന്നും മൗര്യന്മാരുടെ കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയ ഐക്യം ഉണ്ടായിരുന്നു എന്നും നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് സമർത്ഥിക്കുകയുണ്ടായി. അത്തരത്തിൽ ഇന്ത്യക്കാർ ഒരു കാര്യത്തിലും ആരുടെയും പിന്നിലായിരുന്നില്ല എന്ന് ആർ കെ മുഖർജി തൻ്റെ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഷിപ്പിംഗ് ആൻഡ് മെറിടൈം ആക്ടിവിറ്റി എന്ന പുസ്തകത്തിൽ സമർത്ഥിക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയെയും വളരെ നിശിതമായിട്ട് നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രധാനപ്പെട്ട നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയൻസിൽ പ്രമുഖരായ കുറച്ചു പേരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അതിലെ ഒന്നാമത്തെ പേര് കെ പി ജയസ്വാൾ ആണ്. കാശിപ്രസാദ് ജയസ്വാൾ അല്ലെങ്കിൽ കെ പി ജയസ്വാൾ ജനിക്കുന്നത് യു പിയിലാണ്. അദ്ദേഹം ഒരു വൈശ്യ ഫാമിലിയിലാണ് ജനിക്കുന്നത്. നാഷണൽ സെന്റിമെന്റ്സിന്റെ ഫലമായി കാലിടറിപ്പോയ അല്ലെങ്കിൽ ചരിത്ര രചനയ്ക്കിടയിൽ പലപ്പോഴും ഒബ്ജക്റ്റിവിറ്റി വിട്ട് തങ്ങളുടെ കാലിടറിപ്പോയ ചില ഇന്ത്യൻ ചരിത്രകാരന്മാരിൽ ഒരാളാണ് കെ പി ജയസ്വാൾ.
the British authorities declared him to be a dangerous revolutionary for his passionate love of the country. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണം, റിസർച്ച്, അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തിന്റെ പാസ്റ്റ്, ആ ഗ്ലോറി, അതിന്റെ ഒരു ശ്രേഷ്ഠത, അത് അതിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഡീപ് കൺവിക്ഷൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രചനകളിൽ ഹിസ്റ്റോറിക്കൽ ഒബ്ജക്ടിവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ ഈ ഒരു ഫീലിംഗ്, ഈ ഒരു നാഷണൽ സെന്റിമെന്റ് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഹി വാസ് വൺ എമംഗ് ദ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഹു വെയർ സെപ്റ്റ് ഓഫ് ദെയർ ഫീറ്റ് ഇൻ ദ ടൊറൻഷ്യൽ ഫ്ലോ ഓഫ് നാഷണൽ സെന്റിമെന്റ്സ്. ഇൻ ഹിസ് പോപ്പുലർ വർക്ക് ഹിന്ദു പോളിറ്റി, കെ പി ജയസ്വാളിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഹിന്ദു പോളിറ്റി. ആൻഡ് ഹി സ്റ്റേറ്റഡ് ദാറ്റ് ദ റിപ്പബ്ലിക് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ വെയർ നോട്ട് മച്ച് ഡിഫറൻറ്റ് ഫ്രം ദ റിപ്പബ്ലിക് ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക കാലഘട്ടത്തിലെ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു പുരാതന ഇന്ത്യയിലെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി ഈ അദ്ദേഹത്തിന്റെ ഈ വർക്കിലൂടെ. ഹി ഓൾസോ പോയിന്റഡ് ഔട്ട് ദാറ്റ് എ റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റ് വാസ് എ നോർമൽ ഫീച്ചർ ഓഫ് ഇന്ത്യാസ് പാസ്റ്റ്. അപ്പോൾ ഒരു റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുരാതന കാലഘട്ടത്തിലെ ഒരു നോർമൽ ഫീച്ചർ ആയിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഹി മെയ്ഡ് ദ നാഗാസ് ഹീറോസ് ഇൻ ഹിസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ AD 150 to AD 350. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു രചനയായ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ AD 150 to AD 350 എന്നുള്ള വർക്കിൽ നാഗാസ് ആണ് അതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. ദി റൈറ്റിംഗ്സ് ഓഫ് ജയസ്വാൾ അസ്യൂം ദ ക്യാരക്ടർ മോർ ഓഫ് ഫിക്ഷൻ ദാൻ ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ജയസ്വാളിന്റെ ചരിത്ര രചനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു ഫിക്ഷന്റെ ഒരു ശൈലിയുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചരിത്രരചനയിൽ ഒരു ഫിക്ഷൻ റൈറ്റിംഗിന്റെ ഒരു ശൈലി നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഹി ബിലോങ്സ് ടു ദാറ്റ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഹു വെയർ അൾട്രാ നാഷണാലിസ്റ്റ്. അപ്പോൾ നാഷണാലിസത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന വളരെ അൾട്രാ നാഷണാലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പിൽ, ഒരു വിഭാഗത്തിലാണ് നമുക്ക് കെ പി ജയസ്വാളിനെ പെടുത്താൻ സാധിക്കുന്നത്. ഹി വാസ് പ്രിപ്പയർഡ് ടു സാക്രിഫൈസ് ട്രൂത്ത് ഫോർ സെർവിങ് ദ നാഷണൽ കോസ്. അപ്പോൾ ഒരു ഈ ഒരു ഇന്ത്യൻ നാഷണാലിസത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ചരിത്രത്തിലെ സത്യത്തെ ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ ഈ നാഷണാലിസത്തിന്റെ, ദേശീയതയുടെ അതിപ്രസരം കാരണം നമുക്ക് വസ്തുനിഷ്ഠത വളരെ കുറവായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഹി ബിലീവ്ഡ് ദാറ്റ് ഏൻഷ്യൻ്റ് ഇന്ത്യ ഹാഡ് റീച്ച്ഡ് എ വെരി ഹൈ ഡിഗ്രി ഓഫ് മോറൽ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ലെവൽ. മോറൽ ആയിട്ടാണെങ്കിലും മൂല്യങ്ങൾ സ്പിരിച്വൽ ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ കൾച്ചറൽ സാംസ്കാരികമായിട്ടാണെങ്കിലും വളരെ ഉന്നതിയിലായിരുന്നു ഏൻഷ്യൻ്റ് ഇന്ത്യൻ കാലഘട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ അദ്ദേഹം പിന്നെ വരച്ചു കാട്ടുന്നത് ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം. ജയസ്വാൾ സർപാസ്ഡ് ഓൾ അതർ നാഷണൽ ഹിസ്റ്റോറിയൻസ് ഇൻ റെഫ്യൂട്ടിംഗ് ദി ഡിസ്റ്റോർഷൻസ് ഓഫ് ദി ഇന്ത്യൻ പാസ്റ്റ് ബൈ ദ കൊളോണിയൽ ഹിസ്റ്റോറിയൻസ്. കൊളോണിയൽ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ പുരാതന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രസ്താവനകളെയും അദ്ദേഹം തിരസ്കരിക്കുകയും അതങ്ങനെയല്ല, ഇന്ത്യൻ പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒന്നായിരുന്നു, അതാണ് വാസ്തവം എന്ന് അദ്ദേഹം പിന്നെ മറിച്ചൊരു പിക്ചറൈസേഷൻ അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ് ഇൻട്രസ്റ്റ്
interest in studying the Indian past was the natural outcome of his involvement in the national movement. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു താല്പര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു അല്ലെങ്കിൽ ഫലമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഹി വാസ് വെൽ വേഴ്സ്ഡ് ഇൻ സാൻസ്ക്രിറ്റ്. ഹി വാസ് എ ഗുഡ് എപ്പിഗ്രാഫിസ്റ്റ് ആൻഡ് ന്യൂമിസ്മാറ്റിസ്റ്റ്. അദ്ദേഹം ഒരു നല്ല എപ്പിഗ്രാഫിസ്റ്റും അതുപോലെ തന്നെ ന്യൂമിസ്മാറ്റിസ്റ്റും ആയിരുന്നു. ആൻഡ് ഹു ഡിഡ് പയനിയറിംഗ് വർക്ക് ഇൻ ഡെസിഫറിംഗ് ദി ഹാത്തിഗുംഫ ഇൻസ്ക്രിപ്ഷൻസ് ആസ് വെൽ ആസ് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് അശോക. മഞ്ജുശ്രീ മൂലകൽപ്പ എന്നുള്ള ഒരു ബുദ്ധിസ്റ്റ് വർക്ക് അദ്ദേഹം ആൻ ഇംപീരിയൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. കൊളോണിയൽ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഓറിയന്റൽ ഡെസ്പോട്ടിസം നിലനിന്നിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യ വാസ് റൂൾഡ് ബൈ ഡെസ്പോട്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിനെഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് രാജഭരണം തന്നെയായിരുന്നു, പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും രാജാവിന്റെ അധികാരത്തെ ലിമിറ്റ് ചെയ്യത്തക്ക തരത്തിലുള്ള ലോ ഓഫ് ധർമ്മ പിന്നെ പുരാതന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. യൂറോപ്പിൽ നിലനിന്നിരുന്ന റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്സിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള റിപ്പബ്ലിക്സ് ആണ് ഇന്ത്യയിലും ഏൻഷ്യന്റ് ഇന്ത്യയിലും നിലനിന്നത് എന്ന് അദ്ദേഹം ആർഗ്യു ചെയ്യുകയുണ്ടായി. ഹി മെയ്ഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി അബൌട്ട് സഭ ആൻഡ് സമിതി ദറ്റ് ഹാഡ് എക്സിസ്റ്റഡ് ഇൻ ദ വേദിക് പീരീഡ് ആൻഡ് കൺസിഡർഡ് ദം ആസ് പോപ്പുലർ അസംബ്ലീസ്. അപ്പൊ അദ്ദേഹം പുരാതന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വേദിക് പീരീഡിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സഭ അല്ലെങ്കിൽ സമിതി എന്നിങ്ങനെയുള്ള അസംബ്ലീസ്, പോപ്പുലർ അസംബ്ലീസ്, ജനകീയ സമിതികളെ കുറിച്ച് പഠനം നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ അദ്ദേഹം തന്റെ വർക്കുകളിലൂടെ അദ്ദേഹം തുറന്നു കാട്ടുകയും ചെയ്തു. ജയസ്വാൾ യൂസ്ഡ് എ ലാർജ് നമ്പർ ഓഫ് സോഴ്സസ് ടു ഹൈലൈറ്റ് ഹിസ് ആർഗ്യുമെന്റ്സ് ലൈക്ക് എ ബാരിസ്റ്റർ ട്രൈങ് ടു വിൻ എ ഫേവറബിൾ ജഡ്ജ്മെന്റ്. അപ്പോൾ കോടതി മുറിയിൽ ഒരു വക്കീൽ എങ്ങനെയാണോ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് തന്റെ ആർഗ്യുമെന്റ്സ് പ്രസന്റ് ചെയ്യുന്നത്, അതുപോലെയാണ് ജയസ്വാൾ തന്റെ ഒരു പ്രസ്താവനയെ അതിനെ ട്രൂത്ത്ഫുൾ ആണ് എന്ന് തെളിയിക്കുന്നത് ആവശ്യമായിട്ട് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സോഴ്സസ്, ഒരുപാട് സോഴ്സ് മെറ്റീരിയൽസ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഹി ഓഫൺ അവോയ്ഡഡ് ദോസ് സോഴ്സസ് വിച്ച് വെന്റ് എഗൻസ്റ്റ് ഹിസ് ആർഗ്യുമെന്റ്സ്. അപ്പൊ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്, തന്റെ പ്രസ്താവനകളെ അല്ലെങ്കിൽ തൻ്റെ സ്റ്റേറ്റ്മെന്റ്സിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള സോഴ്സസ് ആണ് അദ്ദേഹം എടുത്തു കാണിച്ചിരുന്നത്, അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സോഴ്സസ് അദ്ദേഹം അവോയ്ഡ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹി വാസ് സോ ഒബ്സെസ്ഡ് വിത്ത് ദി അച്ചീവ്മെന്റ്സ് ഓഫ് ദി ഏൻഷ്യന്റ് ഇന്ത്യൻസ് ആൻഡ് സോ ഹി കുഡ് നോട്ട് സീ ദർ വീക്ക്നെസ്. അപ്പോൾ എപ്പോഴും ഒരു എന്താണ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ നാഷണാലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻസിന്റെ അച്ചീവ്മെന്റ്സിനെ, നേട്ടങ്ങളെ അദ്ദേഹം വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും അതേസമയം അവരുടെ വീക്ക്നെസ്സിനെ അദ്ദേഹം തുറന്ന് കാട്ടാതിരിക്കുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുകയും ചെയ്തു എന്നും കാണാൻ സാധിക്കും. നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയന്മാരുടെ നിരയിൽ വളരെ പ്രമുഖനായ മറ്റൊരു നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയൻ ആണ് ജെ എൻ സർക്കാർ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം സർ ജാദുനാഥ് സർക്കാർ എന്നാണ്. ഹി വാസ് ദി ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഹി അഡോപ്റ്റഡ് ദ ടെക്നിക്സ് ഓഫ് റാങ്കെ ആൻഡ് ക്രിയേറ്റഡ് എ സെൻസേഷൻ ബൈ കോൺട്രിബ്യൂട്ടിംഗ് ഓവർ 50 വർക്ക്സ് ഓഫ് ഗ്രേറ്റ് മെറിറ്റ്. ഏതാണ്ട് 50 വർക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് റാങ്കിയൻ മെത്തേഡ്സ് ആണ്. അപ്പം വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയൻ ആണ് സർ ജാദുനാഥ് സർക്കാർ. ഹി അപ്പിയേഴ്സ് ടു ബി ആൻ ഇന്ത്യൻ എഡിഷൻ ഓഫ് യൂറോപ്യൻ സ്കോളർഷിപ്പ് ആൻഡ് വി ഫൈൻഡ് ഇൻ ഹിം ദ ക്വിൻ്റസെൻസ് ഓഫ് ഓൾ ദാറ്റ് ഈസ് ബെസ്റ്റ് ഇൻ വെസ്റ്റേൺ ഹിസ്റ്റോറിക്കൽ തോട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെസ്റ്റേൺ ഹിസ്റ്റോറിക്കൽ തോട്ട്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹി അപ്പിയേഴ്സ് ടു ബി ആൻ ഇന്ത്യൻ എഡിഷൻ ഓഫ് യൂറോപ്യൻ സ്കോളർഷിപ്പ്. സോ ഹി വാസ് വെൽ വേഴ്സ്ഡ് ഓർ ഹി വാസ് ഫെമിലിയർ വിത്ത് ദി വെസ്റ്റേൺ ടെക്നിക്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി.
Sarkar was both a scientist and an artist who desired to make history readable, attractive, and fascinating. അപ്പൊ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി റൈറ്റിംഗ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ റീഡബിൾ ആയിട്ടും റീഡേഴ്സിനെ വളരെ അമ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടും ഫാസിനേറ്റിംഗ് ആയിട്ടുമാണ് അദ്ദേഹം തന്റെ ചരിത്ര രചന നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക് ഇന്ത്യ ഓഫ് ഔറംഗസേബ്, അതിനുശേഷം അദ്ദേഹം എ ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ് എഴുതി. അത് ഒരു 5 വോളിയംസ്, 5 വാല്യങ്ങളായിട്ടാണ് ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ് അദ്ദേഹം രചിക്കുന്നത്. ദെൻ ഫാൾ ഓഫ് ദി മുഗൾ എംപയർ, അതൊരു 4 വാല്യങ്ങളായിട്ട് എഴുതി. ശിവാജി ആൻഡ് ഹിസ് ടൈംസ്, നാദർ ഷാ ഇൻ ഇന്ത്യ, ചൈതന്യ ഹിസ് പിൽഗ്രിമേജ് ആൻഡ് ടീച്ചിങ്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള വർക്കുകളാണ്. ഹി ഡെപിക്റ്റഡ് ശിവാജി ആസ് ദി ലാസ്റ്റ് ഹോപ്പ് ഓഫ് ഹിന്ദുയിസം ഇൻ ഹിസ് ബുക്ക് ശിവാജി ആൻഡ് ഹിസ് ടൈംസ്. ഹിസ് ലാസ്റ്റ് വർക്ക് ദ മിലിറ്ററി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻഡിക്കേറ്റ് ദ റേഞ്ച് ഓഫ് ഹിസ് സ്കോളർഷിപ്പ് ആൻഡ് ദ വെറൈറ്റി ഓഫ് ഹിസ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ വർക്കുകൾ എന്ന് പറയുന്നത്. ജാദുനാഥ് സർക്കാർ ഇസ് ദി ഇന്ത്യൻ കൊളംബസ്, അദ്ദേഹത്തെ ഇന്ത്യൻ കൊളംബസ് എന്നറിയപ്പെടുന്നുണ്ട്. കാരണം ഹൂ ഇറ്റ് വാസ് ഹി ഹൂ ഡിസ്കവേർഡ് എ ന്യൂ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പ്. ഹി ടോട്ട് അസ് ടു റിലേ ഓൺലി ഓൺ ഒറിജിനൽ സോഴ്സ്. റാങ്കേ പോലെ തന്നെ അദ്ദേഹം എന്താണ് വളരെ റിലയബിൾ ആയിട്ടുള്ള, നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒറിജിനൽ സോഴ്സസ്, പ്രൈമറി സോഴ്സസ് തന്നെ ചരിത്ര രചനയ്ക്കായി ഉപയോഗിക്കണം എന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിട്ടുള്ള ഒരാളാണ്. And his style is graceful, natural, and appealing, and his knowledge is profound. His conception of history was a lofty one, and he believed that it was higher than art, science, and philosophy. Appo adhyathe sambandhithollam history ku valare important aayittulla oru sthanam undu matte subjectukale compare cheythal adu ആർട്ട്, ആർട്ടിനേക്കാളിലും അല്ലെങ്കിൽ ആർട്ട്, സയൻസ്, ഫിലോസഫി ഇതിനേക്കാളിലും ഒക്കെ വളരെ ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഒന്നാണ് ഹിസ്റ്ററി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. സർക്കാർ വാസ് എ പ്രൊലിഫിക് റൈറ്റർ ആൻഡ് ഈസ് ദി ഓദർ ഓഫ് അബൌട്ട് 50 വർക്ക്സ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് നിയർലി 6 ഡെക്കേഡ്സ്. അപ്പോൾ ഏതാണ്ട് 50 വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദി സ്റ്റഡി ഓഫ് ദി മിഡീവൽ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. അത് പ്രത്യേകം ഓർത്തിരിക്കുക, അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇന്ത്യൻ മിഡീവൽ ഹിസ്റ്ററിയിലാണ്, എസ്പെഷ്യലി ദ ലേറ്റർ പാർട്ട് ഓഫ് ദ മുഗൾ പീരീഡ് ആൻഡ് ദി ഹിസ്റ്ററി ഓഫ് ദി മറാത്താസ്. മുഗൾ ആൻഡ് മറാത്താസിന്റെ ഹിസ്റ്ററിയാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഹി ഹാഡ് റിട്ടേൺ സെവറൽ എസ്സേസ് ഇൻ ഹിസ്റ്ററി, ധാരാളം എസ്സേസും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആൻഡ് ഹി എഡിറ്റഡ് ഇർവിൻസ്, ലോർഡ് ഇർവിൻസ് ലേറ്റർ മുഗൾസ് ഇൻ 2 വോളിയംസ്. അദ്ദേഹം ലോർഡ് ഇർവിൻ്റെ ലേറ്റർ മുഗൾസ് എന്നുള്ള വർക്ക് അദ്ദേഹം 2 വോളിയംസിലുള്ള വർക്ക് അദ്ദേഹം എഡിറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ആൻഡ് പബ്ലിഷ്ഡ് സെവറൽ സോഴ്സ് മെറ്റീരിയൽസ് റിലേറ്റിംഗ് ടു ദി ഹിസ്റ്ററി ഓഫ് ദി മുഗൾസ്. മുഗൾസിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ വാല്യുബിൾ ആയിട്ടുള്ള പല സോഴ്സ് മെറ്റീരിയൽസും അദ്ദേഹം പബ്ലിഷ് ചെയ്യേണ്ടായിട്ടുണ്ട്. ദ മോണുമെന്റൽ വർക്ക് ഓഫ് സർക്കാർ ഈസ് ദ ഫാൾ ഓഫ് ദ മുഗൾ എംപയർ ഇൻ 4 വോളിയംസ്. 4 വാല്യങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള ഫാൾ ഓഫ് ദ മുഗൾ എംപയർ എന്നുള്ള വർക്ക് അദ്ദേഹത്തിന്റെ മോണുമെന്റൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. And which is generally considered as a classic work. For writing this work, he consulted all the available sources relating to Aurangzeb and other later Mughals. Aurangzebumayittum later Mughalsumayittum bendappettittulla available aayittulla ella sourcesum adekam ee work ezhunnathinu vendittu consult cheyittundallo allengil upayogichittundallo ennalladanu. The technique and method of research adopted by Sarkar was to produce objective history on the basis of original documents without any ideological and political bias. അപ്പോ സർക്കാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള, ജയൻ സർക്കാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെക്നിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി, പൂർണ്ണമായിട്ടും വസ്തുനിഷ്ഠമായ ഒരു ചരിത്രം ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ സഹായത്തോടുകൂടി പഠനം നടത്തി വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. വിത്തൗട്ട് എനി ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബയസ്, ഐഡിയോളജി ആശയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ
പൊളിറ്റിക്കൽ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ബയസും വരാതെ ഉള്ള ഒരു വസ്തുനിഷ്ഠ ചരിത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു മെത്തേഡ്സും ടെക്നിക്സും ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റഡീസിൽ അഡോപ്റ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ രചനകളിൽ അഡോപ്റ്റ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹി വാസ് വെൽ വേഴ്സ്ഡ് വിത്ത് ദി വർക്ക്സ് ഓഫ് ദ യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് വിച്ച് ഷാർപ്പൻഡ് ഹിസ് ഇന്റലക്ട്. അദ്ദേഹത്തിന്റെ ബൗദ്ധികമായിട്ടുള്ള ഒരു തലത്തെ മൂർച്ച കൂട്ടാൻ, ഒരു ഷാർപ്പൻ ചെയ്യാൻ ഈ യൂറോപ്യൻ ഹിസ്റ്റോറിയൻസിന്റെ വർക്കുകൾ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹി ക്ലെയിംഡ് ദാറ്റ് ഹി സ്റ്റുഡ് ഫോർ ഒബ്ജക്ടിവിറ്റി ഇൻ ഹിസ്റ്ററി ആൻഡ് ഹി സ്റ്റേറ്റഡ് ദാറ്റ് ദ ഹിസ്റ്റോറിയൻസ് ഷുഡ് റിലേ ഓൺ ഒറിജിനൽ സോഴ്സസ്. ഹി റിമൈൻഡഡ് നോ ഡോക്യുമെന്റ് നോ ഹിസ്റ്ററി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നോ ഡോക്യുമെന്റ് നോ ഹിസ്റ്ററി. ചരിത്രം ഒരിക്കലും ഭാവനയിൽ നിന്നോ അല്ലെങ്കിൽ വളച്ചൊടിച്ചോ ഒന്നും എഴുതേണ്ടുന്നതല്ല, അത് വസ്തുനിഷ്ഠമായി തന്നെ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ആശയം അത്തരത്തിലുള്ളതായിരുന്നു. അതിന്റെ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ വർക്കുകളിൽ കാണാൻ സാധിക്കും. സർക്കാർ കൺസിഡേർഡ് ഹിസ്റ്ററി ആസ് ഹയർ ദാൻ ആർട്ട്, സയൻസ് ആൻഡ് ഫിലോസഫി, ആൻഡ് ടു ഹിം ഇറ്റ് വാസ് എ ഫൗണ്ടേഷൻ ഓഫ് ഓൾ നോളജ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറയുന്നത് എല്ലാ നോളജിന്റെയും അടിസ്ഥാനമാണ്. ഇറ്റ് ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് ഓൾ നോളജ്. ഹി ട്രൈഡ് ടു മേക്ക് ഹിസ്റ്ററി റീഡബിൾ, അട്രാക്റ്റീവ് ആൻഡ് ഫാസിനേറ്റിംഗ്. നെക്സ്റ്റ് നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ആർ സി മജുംദാർ ആണ്. ആർ സി മജുംദാർ ബികെയിം ആൻ എസ്റ്റീംഡ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആൻഡ് ഏൺഡ് ഇന്റർനാഷണൽ ഫെയിം. വളരെ പ്രമുഖനായ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ചരിത്രകാരനാണ് ആർ സി മജുംദാർ. അതുപോലെ തന്നെ വളരെ ഇന്റർനാഷണൽ ഫെയിം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ വരെ പ്രശസ്തനായ ഒരു ചരിത്രകാരനാണ്. ഹി ബികെയിം ദ പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി അറ്റ് കൽക്കട്ട യൂണിവേഴ്സിറ്റി, ദ വൈസ് ചാൻസലർ ഓഫ് ദ ഡാക്ക യൂണിവേഴ്സിറ്റി, ആൻഡ് ദ ചീഫ് എഡിറ്റർ ഓഫ് ഭാരതീയ വിദ്യാഭവൻ വോളിയംസ് ഓൺ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ. അപ്പോൾ ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്ത ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്നുള്ള വോളിയംസിന്റെ വാല്യങ്ങളുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ദ സിഗ്നിഫിക്കൻറ്റ് ഇന്നോവേഷൻ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ദിസ് വർക്ക് ഈസ് ഇറ്റ്സ് പീരിയഡൈസേഷൻ. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്നുള്ള ആ ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ വർക്കിന്റെ പ്രധാനപ്പെട്ട ആ ഒരു വശം എന്ന് പറയുന്നത് അതിനകത്തെ പീരിയഡൈസേഷൻ ആണ്. അതായത് ഇന്ത്യൻ ചരിത്രത്തെ എങ്ങനെ വിഭജിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, പീരിയഡൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ഏൻഷ്യന്റ്, മിഡീവൽ ആൻഡ് ദെൻ മോഡേൺ. അപ്പൊ കൃത്യമായിട്ട് ഏൻഷ്യന്റ് ഇന്ത്യൻ പീരീഡ് എന്നും മിഡീവൽ ഇന്ത്യൻ കാലഘട്ടം എന്നും മോഡേൺ ഇന്ത്യൻ പീരീഡ് എന്നും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിന് കൊടുത്തിരിക്കുന്ന ആ പീരിയഡൈസേഷന് കൊടുത്തിരിക്കുന്ന ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി അപ് ടു എ ഡി തൗസൻഡ് വരെ ഏൻഷ്യന്റ് ഇന്ത്യൻ പീരീഡും, AD 1000 ടു AD 1818 വരെ മിഡീവൽ പീരീഡും, 1818 ഓൺവേർഡ്സ് 1818 ശേഷം പിന്നീട് അങ്ങോട്ട് മോഡേൺ ഇന്ത്യൻ പീരീഡ് ആയിട്ടും ആണ് പീരിയഡൈസ് ചെയ്തിരിക്കുന്നത്. ദിസ് വാസ് ഡൺ ടു കറക്റ്റ് ദ കമ്മ്യൂണൽ പീരിയഡൈസേഷൻ ഓഫ് ജെയിംസ് മിൽ. ജെയിംസ് മില്ല് അദ്ദേഹത്തിന്റെ ചരിത്രരചനയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കമ്മ്യൂണൽ പീരിയഡൈസേഷൻ നടത്തി ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ് എന്നിങ്ങനെ ബ്രിട്ടീഷ് പീരീഡ് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെഗൻസ്റ്റ് ആയിട്ട് ആ ഒരു തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ചരിത്രത്തെ മൂന്നായിട്ട് ഇദ്ദേഹം തിരിക്കേണ്ടത്, അതായത് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ ആൻഡ് മോഡേൺ ഇന്ത്യ. He became the first Indian to be appointed as the president of the UNESCO project for editing the history of mankind. He produced works like, ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്നാണ്, ഒന്ന് കോർപ്പറേറ്റ് ലൈഫ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, രണ്ടാമത്തേത് ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ്, ഹിസ്റ്റോറിയോഗ്രഫി ഇൻ മോഡേൺ ഇന്ത്യ, അറബ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ, അഡ്വാൻസ്ഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഏൻഷ്യന്റ് ഇന്ത്യ, ദെൻ ക്ലാസിക്കൽ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ തന്നെ ആർ സി മജുംദാറിന്റെ
ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മേഖലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. ഹി ട്രേസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി ഇൻ ഹിസ് ബുക്ക് ഹിസ്റ്റോറിയോഗ്രഫി ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് എക്സ്പ്രസസ് ഹിസ് വ്യൂ ഓൺ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹിസ്റ്റോറിയോഗ്രഫി ഇൻ മോഡേൺ ഇന്ത്യ. ഇൻ ദി ഫീൽഡ് ഓഫ് എൻഷ്യൻറ്റ് ഇന്ത്യ ഹി ഈസ് അറ്റ് ഹിസ് ബെസ്റ്റ് ആൻഡ് ഹിസ് എൻഷ്യൻറ്റ് ഇന്ത്യ ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് എക്സലൻറ്റ് വർക്ക്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് എൻഷ്യൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്. നെക്സ്റ്റ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻ കെ എം പണിക്കർ, മാർക്സിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ്, അതേസമയം നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയനുമാണ്. തോമസ് കാർലയൻ ടൈപ്പ് ഓഫ് ഹിസ്റ്ററിയുടെ ഒരു ഫോളോവറാണ് കെ എം പണിക്കർ എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് തോട്ട്സ് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ദിസ് കെ എം പണിക്കർ വാസ് എ വേഴ്സറ്റൈൽ ജീനിയസ് ആൻഡ് മാർക്ക്ഡ് ഹിസ് നെയിം ഇൻ വേരിയസ് ഫീൽഡ്സ് ലൈക്ക് ജേർണലിസം, എസ്സെ, പൊയട്രി, ഡിപ്ലോമസി, സ്റ്റേറ്റ്മാൻഷിപ്പ് ആൻഡ് എബോ ആൾ ഹിസ്റ്ററി. അദ്ദേഹം വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച് അല്ലെങ്കിൽ എക്സൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജേർണലിസത്തിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. എസ്സെ റൈറ്റിംഗ് ഉണ്ട്, പൊയട്രി ഉണ്ട്, ഡിപ്ലോമ വളരെ നല്ല ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ആൻഡ് എബോ ആൾ ഹിസ്റ്ററി റൈറ്റിംഗിലും അദ്ദേഹം വെൽ വേഴ്സ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. പണിക്കർ വാസ് ബോൺ ഇൻ കേരള, കേരളത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മദ്രാസിലും പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുമായിട്ടായിരുന്നു. ആൻഡ് ഹി ബിഗാൻ ഹിസ് കരിയർ ആസ് എ ടീച്ചർ ഇൻ അലിഗഡ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. അവിടുന്ന് അദ്ദേഹം സ്വിച്ച്ഡ് ഓവർ ടു ദി എഡിറ്റർഷിപ്പ് ഓഫ് സ്വരാജ്യ ഫ്രം മദ്രാസ് ആൻഡ് ലേറ്റർ ഓൺ ദി ഹിന്ദുസ്ഥാൻ ടൈംസ് ഫ്രം ഡൽഹി. മദ്രാസിൽ നിന്നും പബ്ലിഷ് ചെയ്തിരുന്ന സ്വരാജ്യയിൽ അദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിലും അദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹിസ് കരിയർ ആസ് എ സ്റ്റേറ്റ്സ്മാൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1928. 1928 അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ആൻഡ് ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി അഡ്വൈസർ ടു ദി മഹാരാജ ഓഫ് കാശ്മീർ, കാശ്മീർ മഹാരാജയുടെ ഉപദേശകനായിട്ട് അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ആൻഡ് ദെൻ ഹി ബികെയിം ദ മിനിസ്റ്റർ ഓഫ് മിനിസ്റ്റർ ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് ഇൻ പാട്യാല ഇൻ 1933. 1933 പാട്യാലയിൽ മിനിസ്റ്റർ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെടുകയുണ്ടായി. ദ വെരി നെക്സ്റ്റ് ഇയർ ഹി വാസ് മെയ്ഡ് ആസ് ദി സെക്രട്ടറി ടു ദി ചേംബർ ഓഫ് പ്രിൻസസ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പണിക്കർ വാസ് അപ്പോയിന്റഡ് ആസ് ദി അംബാസിഡർ ടു ചൈന, ഈജിപ്ത് ആൻഡ് സുഡാൻ. അപ്പൊ ചൈന, ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യൻ അംബാസിഡറായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം അപ്പോയിന്റ് ചെയ്യപ്പെടുകയുണ്ടായി. ആൻഡ് ഹി വാസ് എ മെമ്പർ ഓഫ് ദി സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഇൻ 1956. ടുവേർഡ്സ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് ഹി വൺസ് അഗെയിൻ കെയിം ഇൻ ടു ദി അക്കാഡമിക് ഫീൽഡ് ബൈ അക്സെപ്റ്റിംഗ് ദി പോസ്റ്റ് ഓഫ് വൈസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ അദ്ദേഹം വീണ്ടും തിരിച്ച് ഒരു ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻ എന്നതിൽ നിന്നും തിരിച്ച് വീണ്ടും അക്കാഡമിഷ്യനായിട്ട് വരികയുണ്ടായി. അദ്ദേഹം കാശ്മീർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അദ്ദേഹം എന്താണ് അത് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡെത്ത് ഹി വാസ് ആക്ടിംഗ് ആസ് ദ വൈസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഹി റോട്ട് ഓവർ 60 books. അദ്ദേഹം ഏതാണ്ട് 60 പുസ്തകങ്ങൾ, അതായത് പല വിഷയങ്ങളിലായിട്ട് പല തീമുകളിലായിട്ട് അദ്ദേഹം 60 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് സൗത്ത് ഇന്ത്യൻ സ്കോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ടോപ്പിക്സ് അല്ല അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഒന്ന് സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, മറ്റൊന്ന് ഏഷ്യ ആൻഡ് വെസ്റ്റേൺ ഡൊമിനൻസ്, ആഫ്രോ ഏഷ്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ പ്രോബ്ലംസ്, റെവല്യൂഷൻ ഇൻ ആഫ്രിക്ക, സർപ്പൻ്റ് ആൻഡ് ദി ക്രസൻ്റ്, ഇന്ത്യ ആൻഡ് ചൈന ആൻഡ് ഇൻ ടു ചൈനസ്. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള വർക്കുകളാണ്. Though he was not a historian of high technique and methodology, he had an insight for the interpretation and explanation of historical facts to make generalization. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എന്താണ്
മെത്തഡോളജിക്കലി കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുന്ന അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഒക്കെ അതേപടി പിന്നെ എന്താണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് എഴുതുന്ന ഒരു റൈറ്റർ ആയിരുന്നില്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ അനലൈസ് ചെയ്യുന്നതിനും അതുവഴി ഒരു ജനറലൈസേഷനിൽ എത്തിച്ചേരുന്നതിനും ഒക്കെയുള്ള അപാരമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആസ് എ ഹിസ്റ്റോറിയൻ ഹി വാസ് മോർ ആൻ ആർട്ടിസ്റ്റ് ദാൻ എ സയന്റിസ്റ്റ്. ഹി ഹാഡ് എ ക്രിയേറ്റീവ് വിഷൻ ഫോർ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ദ ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ഓഫ് കെ എം പണിക്കർ വെയർ നോട്ട് ദ റിസൾട്ട് ഓഫ് ഒറിജിനൽ റിസർച്ച്. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഒരു റിസർച്ചർ, ഒരു ഗവേഷകനോ ഒന്നും ആയിരുന്നില്ല. ഹി വാസ് ബേസിക്കലി എ പൊളിറ്റിക്കൽ തിങ്കർ, ഒരു രാഷ്ട്രീയ ചിന്തകനായിരുന്നു അദ്ദേഹം. ഹിസ് സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് എ ജനറൽ കോംപ്രിഹെൻസീവ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ടു ദി മോഡേൺ. ഏർലിയസ്റ്റ് പീരീഡ് തൊട്ട് മോഡേൺ പീരീഡ് വരെയുള്ള ഇന്ത്യ ചരിത്രത്തിന്റെ ഒരു കോംപ്രിഹെൻസീവ് ഹിസ്റ്ററിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വർക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇൻ ദിസ് ഷോർട്ട് വോളിയം ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി ഹി ഹാസ് ടച്ച്ഡ് എവറി ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻ എ ലൂസിഡ് സ്റ്റൈൽ ആൻഡ് ഇൻ എ കൺവിൻസിംഗ് മാനർ. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന എല്ലാ ഫേസസിനെയും അദ്ദേഹം ഈ ഒരു വർക്കിൽ അദ്ദേഹം എന്താണ് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹിസ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ്. ദിസ് വർക്ക് സ്ട്രെസ്സസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ദ ഹിമാലയാസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഡെവലപ്മെന്റിൽ വികാസത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് മുന്നോട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു പോക്കിൽ ഈ ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ ഹിമാലയാസിന്റെ സ്ഥാനം എങ്ങനെയാണ്, അപ്പൊ ഈ ഒരു ഘടകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള വർക്കിലുള്ളത്. ദ ടാസ്ക് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അക്കോർഡിംഗ് ടു പണിക്കർ ഈസ് ടു മേക്ക് ദ കോമ്പോസിറ്റ് സൊസൈറ്റി ഇൻ ടു എ ഹോമോജിനിയസ് ഹോൾ വിത്ത് സെക്യുലർ ഡെമോക്രാറ്റിക് റാഷണൽ ആൻഡ് ലിബറൽ വാല്യൂസ്. കെ എം പണിക്കരെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയുടെ എന്താണ് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ടാസ്ക്, സ്വതന്ത്ര ഇന്ത്യക്ക് മുന്നിലുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് വളരെ സെക്യുലർ ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, റാഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലിബറൽ വാല്യൂസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോമ്പോസിറ്റ് സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹി ബിലീവ്ഡ് ദാറ്റ് എ ഹിസ്റ്റോറിയൻ ഷുഡ് നോട്ട് മിയർലി ബി എ നറേറ്റർ ഓഫ് ഇവൻസ് ബട്ട് ഓൾസോ എ ഗൈഡ് ആൻഡ് ഫിലോസഫർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരൻ എന്ന് പറയുന്നത്, ചരിത്രകാരൻ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരിക്കലും കുറെ ചരിത്ര സംഭവ വികാസങ്ങളെ നറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിരക്കല്ല, അതിനും ഉപരിയായിട്ട് നല്ല ഒരു ഗൈഡ്, ഒരു ഫിലോസഫർ എന്നൊക്കെ ഉള്ള രൂപത്തിൽ ആണ്. ദെൻ നീലകണ്ഠ ശാസ്ത്രി സൗത്ത് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിൽ വെച്ചിട്ട് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് നീലകണ്ഠ ശാസ്ത്രി. കെ എ നീലകണ്ഠ ശാസ്ത്രി എന്നാണ് ഫുൾ നെയിം. ദ സെക്കൻഡ് ഗ്രേറ്റ് നെയിം എമംഗ് ദ ഹിസ്റ്റോറിയൻസ് ഓഫ് തമിഴ്നാടു. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഹിസ്റ്റോറിയൻസ് ഓഫ് തമിഴ്നാട് എടുത്തു നോക്കിയാൽ ഫോർമോസ്റ്റ് നെയിം എന്ന് പറയുന്നത് എസ് കൃഷ്ണസ്വാമി അയ്യങ്കാരുടെ പേരാണ്. രണ്ടാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കെ എ നീലകണ്ഠ ശാസ്ത്രിക്കാണ്. ആൻഡ് ഹി കാരിഡ് ഔട്ട് റിസർച്ച് ഇൻ വേരിയസ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് എപ്പിഗ്രാഫ്സ്. ധാരാളം എപ്പിഗ്രാഫുകളുടെ സഹായത്തോടുകൂടി സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസിനെ കുറിച്ച്, രാജവംശങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു പഠനം, ഒരു ഗവേഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെ വളരെ വാല്യൂഡ് ആയിട്ടുള്ള, വാല്യൂബിൾ ആയിട്ടുള്ള ധാരാളം കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്ന ഒന്ന് ദ ഹിസ്റ്ററി ഓഫ് ദ ചോളാസ് ആൻഡ് ദി പാണ്ഡ്യൻ കിങ്ഡം, ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് റിലീജിയൻ ഇൻ സൗത്ത് ഇന്ത്യ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ കോൺട്രിബ്യൂഷൻസിൽ വരുന്നത്. ആൻഡ് ഹി കണ്ടിന്യൂഡ് ദ ട്രഡീഷൻ ഓഫ് എസ് കൃഷ്ണസ്വാമി അയ്യങ്കാർ സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് ബ്രോട്ട് നോ ചേഞ്ച് ഇൻ ദ ട്രഡീഷണൽ പാറ്റേൺ ഓഫ് റിസർച്ച്. അപ്പോൾ എന്താണോ പൂർവ്വകാലങ്ങളിലെ ചരിത്രകാരന്മാർ ചെയ്തു വന്ന അതേ പാറ്റേണിലുള്ള ഒരു പഠനവും മറ്റ് ചരിത്രരചന രീതികളുമാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് വന്നതെന്നുള്ളതാണ്. എ ഫ്യൂ സ്കോളേഴ്സ് ലൈക്ക് സി മീനാക്ഷി ട്രെയിൻഡ് ബൈ ഹിം മാർച്ച്ഡ് ഓൺ ദ സെയിം പാത്ത് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ദ സെയിം കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ. സെയിം പാത്ത് എന്നുള്ളത്
ആവർത്തിച്ചു വന്നിട്ടുണ്ട് മാർച്ച്ഡ് ഓൺ ദ സെയിം പാത്ത് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഞാൻ പ്രൊഡ്യൂസ്ഡ് ഇത്രയും ഭാഗം ഒഴിവാക്കിയേക്കാം പ്രൊഡ്യൂസ്ഡ് ദ സെയിം കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ അതായത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് സി മീനാക്ഷിയെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് അദ്ദേഹത്തിന്റെ അതേ പാത്തിൽ അതേ വഴിയിൽ തന്നെയാണ് ചരിത്രരചനയിൽ സഞ്ചരിക്കുകയും അപ്പൊ സെയിം കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ആണ് അവരും പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഒരു കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ദ ഹിസ്റ്റോറിയൻസ് ഓഫ് ദി നാഷണലിസ്റ്റ് സ്കൂൾ ഇൻ ജനറൽ യൂസ്ഡ് ഹിസ്റ്ററി ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് പ്രൊപ്പഗൻഡ അപ്പൊ ഇന്ത്യൻ നാഷണാലിസത്തെ പ്രചരിപ്പിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള നിലയ്ക്കാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് എന്താണ് ചരിത്രത്തെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹിസ്റ്ററിയെ സോഷ്യൽ റിഫോംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരിൽ നിന്നും പൊളിറ്റിക്കൽ ഫ്രീഡം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയെ അവർക്കിടയിൽ ഒരു ഐക്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഒരു ടൂളായിട്ട് ഹിസ്റ്ററിയെ ഉപയോഗിച്ചിട്ടുണ്ട് ഹവവർ വെൻ ഹിസ്റ്ററി വാസ് യൂസ്ഡ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ പ്രൊപ്പഗൻഡ ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് റാഷണാലിറ്റി ആൻഡ് വെറാസിറ്റി ഇമോഷൻ ആൻഡ് പാഷൻ ഓഫൺ ലെഡ് ദി നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ വളരെ എന്താണ് കോൺട്രിബ്യൂഷൻസ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നാഷണാലിസത്തിന്റെ അല്ലെങ്കിൽ നാഷണാലിസത്തിന്റെ ഒരു അതിപ്രസരം ഈ ചരിത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു നാഷണാലിസം എന്ന് പറയുന്ന ഫീലിംഗ് ആയിരുന്നത് കൊണ്ട് തന്നെ ഈ നാഷണാലിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രഫിക്കൽ റൈറ്റിംഗ്സിലൊക്കെ തന്നെ റാഷണാലിറ്റിയുടെ ഒരു അംശം അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിയുടെ അംശം വളരെയധികം കുറഞ്ഞു പോയി എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇമോഷൻസ് ആൻഡ് പാഷൻസ് ആണ് കൂടുതലും നാഷണാലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയെ നയിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും ദ കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് ഹാഡ് ആർഗ്യൂഡ് ദാറ്റ് ദ ഇന്ത്യൻസ് വെയർ നോട്ട് മെച്യൂർ ഇനഫ് ടു ഹാവ് സെൽഫ് റൂൾ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് എപ്പോഴും തറപ്പിച്ച് അവരുടെ ചരിത്രരചനയിലൊക്കെ തന്നെ തറപ്പിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരൊരിക്കലും സെൽഫ് റൂളിന് എന്താണ് അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളല്ല സെൽഫ് റൂൾ സ്വയം ഭരണ നിർവഹണം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അല്ലെങ്കിൽ അവരതിന് കേപ്പബിൾ അല്ല എന്ന് അവർ പറഞ്ഞു വെച്ചിരുന്നു ദിസ് വാസ് ക്വസ്റ്റ്യൻഡ് ബൈ ദ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഹു അപ്ഹെൽഡ് ദ കൺസെപ്റ്റ് ഓഫ് ദി ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യ ഫ്രം ദി ഏർലി ടൈംസ് and went to the extent of claiming the existence of parliamentary form of government in ancient India. എന്നാൽ ഈ ഒരു പ്രസ്താവന നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഖണ്ഡിക്കുകയും ഇന്ത്യയിൽ എന്താണ് ഒരു ഫണ്ടമെന്റൽ യൂണിറ്റി ഏൻഷ്യന്റ് ഇന്ത്യയിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്നും ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഏൻഷ്യന്റ് ഇന്ത്യയിൽ കാണാൻ സാധിക്കുമെന്നും അവര് പ്രസ്താവിക്കുകയുണ്ടായി അപ്പൊ അതങ്ങനെ ആയിരുന്നു അല്ലയോ ഇവരുടെ രണ്ടു കൂട്ടരുടെയും പ്രസ്താവനകൾ തീർച്ചയായിട്ടും വരുംകാല ഹിസ്റ്റോറിയൻസിന് പിന്നെ പഠന വിധേയമാക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിലെ ട്രൂത്ത് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനാവുന്നതാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എ ന്യൂ ജനറേഷൻ ഓഫ് ഹിസ്റ്റോറിയൻസ് കെയിം അപ്പ് ഹു ട്രൈഡ് ടു റീകൺസ്ട്രക്ട് ദ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ എ മോർ സയന്റിഫിക് വേ സ്വാതന്ത്ര്യാനന്തരം ഒരു പുതിയ ജനറേഷൻ ഒരു എന്താണ് പുതിയ തലമുറയിൽപ്പെട്ട ഹിസ്റ്റോറിയൻസ് ഡെവലപ്പ് ചെയ്തു വരികയും അവര് ചരിത്രത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയെ വളരെ ശാസ്ത്രീയമായ ഒരു രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഒരു പിന്നെ രീതിയിൽ അവര് അപ്രോച്ച് ഇന്ത്യൻ ഹിസ്റ്ററി അപ്രോച്ച് ചെയ്യുകയും ചെയ്തു ദർ വാസ് എ നെഗറ്റീവ് ആസ്പെക്ട് ഓൾസോ ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദി നാഷണൽ ഹിസ്റ്റോറിയൻസ് ദിസ് വാസ് ദ ടിഞ്ച് ഓഫ് ഹിന്ദു ഫണ്ടമെന്റലിസം അപ്പോൾ ഒരു ഹിന്ദു ഫണ്ടമെന്റലിസത്തിന്റെ അംശം നമുക്ക് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ റൈറ്റിംഗ്സിൽ കാണാൻ സാധിക്കുന്നു അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത് സം ഓഫ് ദ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ട്രൈഡ് ടു ഗ്ലോറിഫൈ ദ ഡീഡ്സ് ഓഫ് ദ ഹിന്ദു റൂളേഴ്സ് ആൻഡ് ബിലിറ്റിൽ ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദി നോൺ ഹിന്ദു റൂളേഴ്സ് അപ്പോൾ ഹിന്ദു റൂളേഴ്സിന്റെ ഭരണകാലഘട്ടത്തെ ഉയർത്തി കാണിക്കുന്നതിനും നോൺ ഹിന്ദു റൂളേഴ്സിന്റെ അച്ചീവ്മെന്റ്സിനെ കുറച്ച് കാണിക്കുന്നതിനുമായിട്ടുള്ള ഒരു ശ്രമം ചില നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ എങ്കിലും വർക്സിൽ കാണാൻ സാധിക്കും എന്നാണ്
And the coloring in the historical writings indirectly paved way for the growth of communal historiography in India in later times. Appo ittarathil vastudavaramayitta allade allel vastudagalkku against aayitta ittarathil charithrathe present cheyyunna oru reethi pinneed communal historiography ilekku vazhi thelikkukayum India vibhajanam poleyulla കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു എന്നുള്ള ഒരു വസ്തുത കൂടി നമുക്ക് പറയാതിരിക്കാനാവില്ല. അപ്പൊ അത്തരത്തിലൊരു എന്താണ് ഒരു കമ്മ്യൂണൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഗ്രോത്തിലേക്കും ഇത് നയിച്ചു എന്നുള്ളതാണ്. ജാതിചിന്തയുടെയും അല്ലെങ്കിൽ മതവൈരത്തിൻ്റെയും ഒക്കെ അംശം ചിലരുടെയെങ്കിലും ചില നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫേഴ്സിൻ്റെയെങ്കിലും വർക്കുകളിൽ കടന്നുകൂടുകയും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസാസ്ട്രസ് ആയി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെ പോലും അല്ലെങ്കിൽ അവർ നൽകിയ സംഭാവനകൾ വളരെയധികം കോൺട്രിബ്യൂഷൻസും അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതേസമയം കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുണ്ട്. അപ്പൊ ആ കോൺട്രിബ്യൂഷൻസിന്റെ പ്രാധാന്യം നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് കുറച്ച് കാണുകയുണ്ടായി. അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ തെറ്റുകളും വീഴ്ചകളും ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നതിനാണ്. അപ്പോൾ നല്ലത് നല്ലതെന്ന് പറയുകയും എന്നാൽ മോശവശങ്ങളെ എടുത്തു കാണിക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിക്ക് ഒരു ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു അംശം വസ്തുനിഷ്ഠത നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.